എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഭക്തിയെക്കുറിച്ചാണ്. ഒരിക്കൽ ഒരു കാട്ടിൽ തിണ്ണപ്പൻ എന്നു പേരായ ഒരു മലവേടൻ താമസിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം അവിടെയുള്ള ഒരു ശിവക്ഷേത്രം കാണുവാനിടയായി. ശിവഭക്തനായ തിണ്ണപ്പൻ നിത്യവും തൻ്റെ ദേവന് പൂജയ്ക്കായി പൂക്കൾ ശിരസിൽ വെച്ച് കയ്യിൽ വേട്ടയാടി കിട്ടിയ ഇറച്ചി അഭിഷേകത്തിനുള്ള ജലം വായിൽ നിറച്ചും ക്ഷേത്രത്തിൽ രാത്രിയിൽ എത്തിച്ചേരുമായിരുന്നു. കയ്യിലെ മാംസം ഭഗവാന് നിവേദ്യമായി നൽകും. വായിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം ശിവലിംഗത്തിലേക്ക് തുപ്പുകയും തലയിൽ സൂക്ഷിച്ച പൂക്കൾ എടുത്ത് അർച്ചന ചെയ്യുകയും ചെയ്തിരുന്നു. ആ ക്ഷേത്രത്തിനടുത്തുള്ള നാട്ടിൽ നിന്നും ഒരു ബ്രാഹ്മണൻ നിത്യവും ആ ക്ഷേത്രത്തിൽ വന്ന് വിധിപ്രകാരം പൂജകൾ ചെയ്തിരുന്നു. നേരം വെളുത്ത് പൂജാരി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ക്ഷേത്രത്തിൽ മാംസം കണ്ട് ഞെട്ടി. ആ സാധു ബ്രാഹ്മണൻ അവയെല്ലാം മാറ്റി അവിടം വൃത്തിയാക്കി പൂജ ചെയ്തു. രാത്രിയിൽ വീണ്ടും തിണ്ണപ്പൻ വന്നു, ഇറച്ചി നിവേദിച്ച് പൂജ ചെയ്യും. ഇത് പതിവായി. ഒരിക്കൽ കൈലാസത്തിൽ ശ്രീ പാർവതി ഭർത്താവായ പരമേശ്വരനോട് ചോദിച്ചു, അങ്ങേക്ക് ഇവരിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടം? ആ സാധു ബ്രാഹ്മണൻ നിത്യവും വിധിപ്രകാരം പൂജയും നിവേദ്യവും നൽകുന്നു. എന്നാൽ വേടനാകട്ടെ ജീവികളെ കൊന്ന് മാംസം നിവേദിക്കുന്നു. അങ്ങ് ആരെയാണ് അനുഗ്രഹിക്കുന്നത്? ശ്രീ പരമേശ്വരൻ രണ്ടുപേരിൽ ആർക്കാണ് യഥാർത്ഥ ഭക്തി എന്ന് പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ പൂജാരി ക്ഷേത്രത്തിലെത്തിയപ്പോൾ പേടിച്ചുപോയി. ശിവലിംഗത്തിൻ്റെ ഒരു കണ്ണിൽ നിന്നും രക്തം നിലയ്ക്കാതെ ഒഴുകുന്നു. ഭയന്ന് വിറച്ച ബ്രാഹ്മണൻ അവിടെ നിന്നും ഓടിപ്പോയി. രാത്രിയിൽ തിണ്ണപ്പൻ വന്നപ്പോഴും ഇതേ കാഴ്ച കണ്ടു. ഭഗവാന്റെ കണ്ണിൽ നിന്നും രക്തം വരുന്നത് കണ്ട വേടൻ തൻ്റെ കണ്ണ് അസ്ത്രം കൊണ്ട് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിൽ വച്ചു. അപ്പോൾ തന്നെ രക്തം നിന്നു. മറ്റേ കണ്ണിൽ നിന്നും രക്തം പ്രവഹിക്കാൻ തുടങ്ങി. തിണ്ണപ്പൻ ഭഗവാന് തൻ്റെ ശേഷിച്ച കണ്ണും സമർപ്പിക്കുവാൻ തയ്യാറായി. തൻ്റെ ഒരു കാലുകൊണ്ട് രക്തം വരുന്ന ശിവലിംഗത്തിൻ്റെ കണ്ണ് അടയാളമായി ചവിട്ടിപ്പിടിച്ചുകൊണ്ട് അടുത്ത കണ്ണും ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും പാർവതി സമേതനായി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി. എനിക്ക് സ്വന്തം കണ്ണുകൾ ദാനം ചെയ്ത നീ ഇന്നു മുതൽ കണ്ണപ്പൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് അരുളി ചെയ്തു. കണ്ണപ്പനെ അനുഗ്രഹിക്കുകയും ചെയ്തു. കാളഹസ്തി എന്നറിയപ്പെടുന്ന ഈ ശിവക്ഷേത്രം ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഓം നമഃ ശിവായ. നന്ദി.